ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ പോസിറ്റീവായി എല്ലാവരുടെ കമ്പനി വരും പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചില ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ ചില ആളുകൾ നല്ല ചീത്ത പറയും ചില ആളുകൾ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്തും അപ്പോഴൊക്കെ ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വസിച്ചത് ഇൻഷാല്ല വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കും പക്ഷേ ഞാൻ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഞാൻ വിടുന്നതിൽ ഞാൻ അത് പറയുന്ന അല്ല അതിലും അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഉറച്ചു പറയുന്നത് തിരിച്ചു വരുമെന്ന് കാരണം ഇന്ന് രാവിലെ ഒരു പുതിയ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു അതിന്റെ ലിങ്ക് കിട്ടി ഞാൻ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പോസിറ്റീവ് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കും കാരണം അതെൻ്റെ ആരെയും ബോധ്യപ്പെടുത്താനോ ആരുടെയെങ്കിലും മുമ്പ് ആളാവാനോ അല്ല അതെൻ്റെ വിശ്വാസമാണ് അതെൻ്റെ പ്രതീക്ഷയാണ് കാരണം പത്ത് ലക്ഷത്തോളം രൂപ ഇതിൽ നിക്ഷേപിച്ച ഒരാളെന്ന നിലയിൽ എൻ്റെ പ്രത്യാശ അതാണ് എനിക്കതേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ച പോരാൾ പേഴ്സണലായി ചാറ്റ് ചെയ്തു പേഴ്സണലായി ചാറ്റ് ചെയ്ത അദ്ദേഹത്തോട് അദ്ദേഹം എൻ്റെ അടുത്ത് സലാം പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ആളെ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ എനിക്കൊരു ലിങ്ക് അദ്ദേഹം അയച്ചു തന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരണം ഒരിക്കൽ പത്രത്തിൽ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് അതിങ്ങനെയായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ വാപ്പുപേക്ഷിച്ചു പോയി സഹോദരങ്ങളെ ഉമ്മയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ അദ്ദേഹം ഒരു ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്തു പിന്നീട് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി പിന്നീട് ജീപ്പ് ഡ്രൈവറായി അങ്ങനെ ഇരുപത് വയസ്സ് വരെ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പത്താം ക്ലാസ് വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പഠിച്ച് ഇരുപത് വയസ്സ് വരെ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു അതിനിണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിനം ഒരു തലവേദന വന്നു ഈ തലവേദന അതിശക്തമായിരുന്നു അതങ്ങനെ മൂന്ന് ദിവസത്തോളം അദ്ദേഹം അബോധാവസ്ഥയിലും ഹോസ്പിറ്റലിൽ കഴിഞ്ഞു നാലാമത്തെ ദിവസം അദ്ദേഹത്തിന് ബോധം തെളിയുമ്പോൾ ശരീരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവയവങ്ങളും നിച്ഛലമായിരുന്നു സ്ട്രോക്ക് വന്ന് അദ്ദേഹം സംസാരിച്ച തിരിയില്ല സംസാരിച്ചാൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല മനസ്സിലാവില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹം ശെയ്യാവലംബിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹത്തെ പരിചരിക്കുന്നത് ഇരുപത് വർഷമായി ഉമ്മയുടെ പരിചരണത്തിൽ കഴിയുന്ന അദ്ദേഹം അഞ്ചു ലക്ഷത്തോളം രൂപ എല്ലാവരും നിക്ഷേപിച്ചിട്ടുണ്ട് ഈ കിടപ്പ് രോഗിയാണ് ശരീരത്തിൻ്റെ അതായത് ഒന്ന് കിടക്കുന്ന അദ്ദേഹത്തിനൊന്നും തിരിഞ്ഞടക്കാൻ കഴിയില്ല ഒന്ന് കിടക്കുന്ന ഭാഗത്തു നിന്നും ഒരാൾ മാറ്റാൻ തിരിഞ്ഞടക്കാൻ കഴിയില്ല ഭക്ഷണം വാരിക്കൊ ഭക്ഷണം കഴിക്കാൻ പരസഹായം വേണം ബാത്റൂമിൽ പോകാൻ സഹായം വേണം സംസാരിച്ച തിരിയിൽ ആകെയുള്ളത് മൊബൈൽ ഫോൺ കയ്യിൽ ക്ലിപ്പിട്ട് കൊടുത്താൽ ജസ്റ്റ് അദ്ദേഹം അത് പിന്നെ ടൈപ്പ് ചെയ്തയക്കും ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് നോക്കി അപ്പോഴാണ് സംസാരിക്കാൻ സംസാരിക്കാൻ കഴിയില്ല സംസാരിച്ചാൽ മനസ്സിലാവില്ല എന്ന നിസ്സഹായാവസ്ഥ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കിടപ്പിൽ പോലും ഒരൊറ്റ തഹജ് അദ്ദേഹം മുടക്കാറില്ല ഒരൊറ്റ നിസ്കാരങ്ങൾ അദ്ദേഹം മുടക്കാറില്ല നൂറ് ശതമാനം അദ്ദേഹം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻഷാല് ഇത് തിരിച്ചു വരും എൻ്റെ പ്രതീക്ഷയാണെന്ന് ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ പണം സുരക്ഷിതമായി തിരിച്ചു കിട്ടുമെന്ന പ്രത്യാശയിൽ നിക്ഷേപിച്ച ഒരു കമ്പനി എന്ന നിലയിൽ ഇത് തകരാൻ ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലില്ല അത്ഭുതകരമായ സാധ്യതകൾ മുമ്പിൽ വരും ഇതിനെ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ അവരുടെ പത്തി മടക്കും അവരൊക്കെ മാളങ്ങളിലേക്ക് ഉൾവലിയും ഇൻഷല്ല ഇത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അത്രമേൽ പ്രതിസന്ധി സാഹചര്യങ്ങൾ വന്നാൽ മുടക്കുമുതൽ കൃത്യമായി എല്ലാവർക്കും തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇതുപോലെയുള്ള നൂറുകണക്കിന് പാവങ്ങൾ അവരുടെ അത്താണിയായി കണ്ടെത്തിയത് ഈ മാർഗ്ഗത്തെയാണ് അതുകൊണ്ട് തന്നെ